ഞാൻ ട്രാൻസ്പോർട്ട് വകുപ്പുമായും ചർച്ച ചെയ്തു. അങ്ങനെ ട്രാൻസ്പോർട്ട് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരോഗ്യ മന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് തയ്യാറാക്കിയ മാർഗരേഖ ഗവൺമെൻറ് മുഖ്യമന്ത്രി നിലവാരത്തിലുള്ള ഈ കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം പരിശോധിക്കുന്ന ഉന്നതതല കമ്മിറ്റി പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മാർഗരേഖ അംഗീകരിക്കുകയും ആ മാർഗരേഖ നമുക്ക് സമൂഹത്തിലാകെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. അധ്യാപക സംഘടനയുടെ യോഗം ചേർന്നിരുന്നു, വിദ്യാർത്ഥി സംഘടനയുടെ യോഗം ചേർന്നിരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളുടെ യോഗം ചേർന്നിരുന്നു. മാർഗരേഖ മുഖ്യമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ആ മാർഗരേഖയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മാർഗരേഖ പറയുന്ന കാര്യം, അധ്യാപകരും അതുപോലെ തന്നെ അനധ്യാപകരും വാക്സിനേഷൻ നിർബന്ധമായി എടുത്തിരിക്കുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, വാക്സിനേഷനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനം വരെ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ഒരു തീരുമാനം വന്നെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ എല്ലാവരും വാക്സിനേഷൻ എടുക്കണമെന്ന് പറയുന്നതിന് വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അധ്യാപകരും അനധ്യാപകരും എടുക്കണമെന്ന് പറയുക മാത്രമല്ല, വാക്സിനേഷൻ എടുക്കാത്ത ഒരാൾ പോലും ക്യാമ്പസിനകത്ത് ആവശ്യമില്ലാതെ പ്രവേശിക്കേണ്ട കാര്യമില്ല എന്നും ആ മാർഗരേഖ പറയുക. ഇപ്പോൾ ഒരു മാസക്കാലം നടത്തിയിട്ടുള്ള ഒരു വലിയ തയ്യാറെടുപ്പുണ്ട്. ആ തയ്യാറെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്കൂൾ തുറന്നതിന് ശേഷം ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. ഈ നമ്മൾ കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ കുട്ടികളെ സ്കൂളിൽ അയച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് സംബന്ധിച്ചിടത്തോളം, ഇത്രയും ദിവസം കഴിഞ്ഞല്ലോ, ഒരു ബുദ്ധിമുട്ടും കേരളത്തിലെ ഒരു സ്കൂളുകളിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട എം എൽ എ ഷംസീർ ഞാനുമായിട്ട് ഇങ്ങനെ വരുന്ന വഴിയിൽ ഉച്ചയ്ക്ക് എല്ലാ ബസ് സ്റ്റാൻഡുകളിലും കുട്ടികളുടെ നല്ല നിറഞ്ഞ സദസ്സാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ആ മാർഗരേഖ കർശനമായി തന്നെ നടപ്പിലാക്കുന്നതിനുവേണ്ടി തയ്യാറായി. സ്കൂൾ തുറന്നപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരു നിലപാട് സ്വീകരിച്ചു. വാക്സിനേഷൻ എടുക്കാത്ത അന്ന് കണ്ടത് ഏതാണ്ട് 5000-ത്തോളം വരുന്നതാണ്. അത് ചിലപ്പോൾ നമ്പറിൽ വ്യത്യാസം വന്നേക്കാം. 5000-ത്തോളം പേർ ആൾക്കാർ വാക്സിനേഷൻ എടുക്കണം, അധ്യാപകരും അനധ്യാപകരും. പക്ഷേ വാക്സിനേഷൻ എന്ന് മാത്രമുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു, വാക്സിനേഷൻ എടുക്കാത്തവർ വീട്ടിൽ ഇരിക്കുക, ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുക, അവരെ സ്കൂളിൽ വരേണ്ട കാര്യമില്ല. അത്ര സൂക്ഷ്മമായി ഞങ്ങൾ കാര്യങ്ങൾ നോക്കുകയാണ്. 47 ലക്ഷം വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്, 185,000-ത്തോളം വരുന്ന അധ്യാപകരുടെ പ്രശ്നമാണ്, ഈ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് വാക്സിനേഷൻ എടുക്കാത്തവർ അവർ മൂലം ഒരു ദുരന്തം നമ്മുടെ കൊച്ചുമക്കൾക്ക് ഉണ്ടാകുന്നതിന് പാടില്ലായതുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. 5000 പേർക്ക് മാത്രം ഈ തീരുമാനം ലംഘിക്കാനുള്ള ഒരു അവകാശമില്ല. അപ്പോൾ അതുകൊണ്ട് വാക്സിനേഷൻ എടുക്കാത്ത അധ്യാപകരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമല്ല വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നതിന് വേണ്ടി പോകുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോൾ പിന്നെ വൻ ആരോഗ്യ പ്രശ്നങ്ങളുള്ള അധ്യാപകരാണെങ്കിൽ അനധ്യാപകരാണെങ്കിൽ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായ അഭിപ്രായം പറയാനുള്ള ആധികാരികമായിട്ടുള്ള സമിതികളുണ്ട്. ആ സമിതികളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി വിദ്യാഭ്യാസ വകുപ്പിനെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഏൽപ്പിച്ചാൽ അതിൻ്റെ ആ രേഖയുടെ അടിസ്ഥാനത്തിൽ ആ കാര്യം പരിശോധിക്കും. അല്ലാതെ ഈ നിമിഷം വരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടെന്ന് വെച്ചാൽ നിർബന്ധമായും ഇപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കോവിഡിൻ്റെ പുതിയ വകഭേദമെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രത കാണിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞൊരു ദിവസം ഞങ്ങളൊരു റിവ്യൂ മീറ്റിംഗ് നടത്തിയിരുന്നു. ആ റിവ്യൂ മീറ്റിങ്ങിലും സംസ്ഥാനത്താകെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ജാഗ്രതയുടെ അടിസ്ഥാനത്തിൽ ഒരു ബുദ്ധിമുട്ടും വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണെന്ന കാര്യം മനസ്സിലാക്കണം. പല സംസ്ഥാനങ്ങളിലും സ്കൂൾ തുറന്നിട്ട് അടച്ചു. ഇവിടെ SLC പരീക്ഷ നടത്തിയ ഏക സംസ്ഥാനം കേരളമാണ്. ബോർഡ് പരീക്ഷ നടത്തിയ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. സ്കൂൾ തുറന്നിട്ട് അടയ്ക്കാതിരിക്കുന്നുള്ള സമീപനം എടുത്തിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അത്രമാത്രം ജാഗ്രത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പിന്നെ പുലർത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. വാക്സിൻ എടുക്കാത്ത അധ്യാപകരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം ഉണ്ടല്ലോ. അല്ല, അവർക്ക് ഒരു സമയം കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട്, മറ്റേ പല കാര്യങ്ങളും പറയുന്നവരുണ്ട്. അതെല്ലാം അങ്ങനെ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട ഓഫീസർമാർക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ അപേക്ഷയും കൂടെ പരിശോധിച്ചിട്ട്
ഗവൺമെന്റുമായി പൊതുവിൽ ആലോചിച്ചിട്ട് ഇത് വിദ്യാഭ്യാസ വകുപ്പ് മാത്രം ആലോചിക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലും ഈ ഗവൺമെന്റിന് രക്ഷാകർത്താക്കളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സന്ദേശം അവർ പറയുന്നത് വെച്ചാൽ ഈ വാക്സിൻ വെക്കാത്ത കുട്ടികൾ അധ്യാപകർ പഠിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് എൻ്റെ കുട്ടിയെ വിടില്ല എന്ന് അവർ പറയുകയാണ് അങ്ങനെയുള്ള സന്ദേശങ്ങൾ പിന്നെ സോഷ്യൽ നമ്മുടെ എൻ്റെ പിന്നെ മീഡിയയിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സമൂഹം മൊത്തം കാണുന്ന ഒരു ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും അവർ ഈ സമൂഹത്തിൻ്റെ മൊത്തം ഗവൺമെൻറ്റിൻ്റെ മൊത്തം ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യത്തിൽ അവർ ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.